കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വചനദർശനമെന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിൻ്റെ നല്ല ചിന്തയ്ക്കാധാരമായി ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ക്രൈസ്തവ ആമെ ലോകത്തിന് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യം. അതിപ്രകാരമാണ് പറയുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. 23-ാം വാക്യം, എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ആ വാക്യത്തിൻ്റെ അടിയിൽ നിങ്ങൾ വരച്ചിടണം, നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. സ്തോത്രം. ചില വാഗ്ദത്തങ്ങൾ നമ്മളിൽ നിവർത്തിക്കപ്പെടാൻ, ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ആരോടും പറയാൻ കഴിയാത്ത, ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളിലൂടെ ഭക്തന്മാർ കടന്നു പോകാറുണ്ട്. ക്രൈസ്തവ കൈരളിയിൽ അനേക ഗാനങ്ങൾ നമുക്കുണ്ട്. അനുഭവത്തിൻ്റെ നിറവിൽ ആമേൻ നമുക്ക് ലഭിച്ച അനേക ഗാനങ്ങൾ, ആ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ നോക്കിയാൽ സ്തോത്രം, ആ വരികളൊന്നും വന്നത് ആമേൻ ചുമ്മാതെ ഏതെങ്കിലും ഒരു ആമേൻ സായാഹ്നത്തിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴോ വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോഴോ ഒന്നുമല്ല. തീവാറുന്ന തീക്കനലിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്ന, നഗ്നപാതകൾ കൊണ്ട് നഗ്നപാദങ്ങൾ കൊണ്ട് നടന്നു പോകുന്ന അനുഭവത്തിലൂടെ എഴുതിയ വരികളാണ് പല പാട്ടുകളിലൂടെയും നമ്മൾ കാണുന്നത്, ദർശിക്കുന്നത്. ഇന്നും ആ പാട്ടുകളുടെ അകത്ത് വലിയ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം എന്നറിയാമോ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത ചില വഴികളിലൂടെ ഭക്തന്മാർ നടന്നു പോകാറുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവിടെ എന്താണ് മറിയ അനുഭവിച്ചത്? മറിയോട് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവചനം, പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകുവാൻ എന്താണ് സംഭവിച്ചത്? അന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും പിന്നീട് ആവർത്തിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം എന്താണ്? കന്യക ഗർഭിണിയായി. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അത് നടക്കാൻ സാധ്യതയുള്ളതല്ല. പക്ഷേ ഒരു ദൈവിക വാഗ്ദത്തത്തിന് നിവർത്തീകരണം എന്നതുപോലെ, അതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത, അതുവരെ ആരും കടന്നുപോയിട്ടില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ മറിയം കടന്നു പോവുകയാണ്. നമ്മൾ ആ പശ്ചാത്തലം, നമ്മൾ ആ ഭാഗം പഠിച്ചാൽ, അവരുടെ ചരിത്രം പഠിച്ചാൽ, ആമീൻ, അങ്ങനെ ഒരു പെൺകുട്ടി ആമീൻ ഗർഭിണിയായാൽ ആമീൻ ഊരു വിലക്കാൻ നിയമം നിലനിൽക്കുകയാണ്. അപമാനിതയായി തീരുവാൻ നിലനിൽക്കുന്ന നിയമങ്ങൾ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം ആ പ്രതികൂല സാഹചര്യത്തിന് നടുവിൽ നിറവേറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വിഷയമല്ല. അത് നിവർത്തിക്കപ്പെടുവാൻ ദൈവമാണ് തീരുമാനിച്ചതെങ്കിൽ നിശ്ചയമായും ദൈവം അതിനെ നിവർത്തിച്ചിരിക്കും. ഏതു വലിയ പ്രതികൂലങ്ങൾ അതിനെ നേരെ കയറി വന്നാലും, ഏതു വലിയ നിയമങ്ങൾ അതിനെതിരെ ഉയർന്നു നിന്നാലും, ദൈവം തൻ്റെ പദ്ധതി നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം ആ വാഗ്ദത്തം നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ഞാൻ പറയാം, സാഹചര്യങ്ങളെ നോക്കി വാഗ്ദത്തങ്ങളെ വിലയിരുത്തരുത്. വാഗ്ദത്തങ്ങളെ നോക്കി സാഹചര്യങ്ങളെ വിലയിരുത്തുക. സാഹചര്യങ്ങളെ നോക്കി നമ്മൾ വാഗ്ദത്തങ്ങൾ വിലയിരുത്തിയാൽ നമ്മൾ നിരാശപ്പെടും. എന്നാൽ പറഞ്ഞ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, പറഞ്ഞ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്താൽ നിശ്ചയമായും ഈ പ്രഭാതവും ആമേൻ ഈ പകലും നമുക്കൊരു അനുഗ്രഹമായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.